മോനെ, പടിവിട്ട കൊതത്തെ ശങ്കിക്ക വേണ്ട. മണലിട്ട് തുടച്ചാൽ അവലിട്ട് തിന്നാം. ഞാൻ ഈ കലക്ടറെ കലക്ടറെ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഈ സാധനത്തെ ആദ്യമായിട്ടാ നേരെ കാണുന്നത്. അച്ചാറോ ബീഫിന്റെ ചാറോ കിട്ടൂടെ? ആരെയും നോക്കുന്നേ? ഞാൻ തന്നെയാ. എന്താ ഈ ശബ്ദം? എങ്ങനെ ഏറ്റു തുടങ്ങിയതിന്റെ ലക്ഷണ? എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ. സ്വന്തം ഭാര്യ അടുത്ത് മിണ്ടാൻ പാലെന്ന തള്ളേ ലോകത്താജുമായിട്ട് കാണുകയാണ്. അതെ, മൂദേവി, മൂങ്ങ, രാക്ഷസി, മൂദേവി, എല്ലാ ചീത്തപ്പേരും നിങ്ങൾക്ക് തരും. നിങ്ങളുടെ വാലി ഞാൻ അവിട്ട് വെച്ച് പൊട്ടിച്ചാളി. അരി അരി, ഞാനുണ്ട്. ഞാൻ അങ്ങോട്ടല്ല. ഞാൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ല. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും പോട്ടെ. തീപിടിച്ചോ. എന്തോ? അയ്യോ, നീ ഇവിടെ തീർപ്പുണ്ടായിരുന്നു? ഞാൻ ആടിന് പ്ലാവലം കൊണ്ട് വന്നാണ്. പോയി കാശൊന്നും മേടിച്ചോ. പിന്നെന്താ, ഇവനെ തന്നെ അതിന്റെ കൂടെ വിടണോ മോനെ? നീ എവിടെയൊക്കെ തട്ടിമറിഞ്ഞു വീടാണ്? ഒരു പ്രാവശ്യം ഈ തള്ളട പുറത്ത് വീണിരുന്നെങ്കിൽ അറിയോ, ചോട്ടാരാജൻ അറിയോ? ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്ന് ഓർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പഴ അവന്റെ ഒരു കഥാപ്രസംഗം. ഈ ധാരാവി ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളി കേട്ടിട്ടുണ്ടോ? പാരട്ടെ, നിന്റെ ധാരാവി എനിക്ക് ഇതാടാ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലോ മോനെ. നിന്റെ കിണുക്കിലിട്ടൊന്നും വന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി പറഞ്ഞേക്കണത്. ഇത് കളക്ടർ സോമസുന്ദ്രൻ, ഇതാണ് മണവാളൻ. ഞാൻ സെഡ്ജി നമ്മി വർഷങ്ങളുടെ പരിചയ. ബൈ ദ വൈ, എന്ത് ചെയ്യുന്നു? ഇമ്മോർട്ടൽ ട്രാഫിക്കാന്റെ വീഡിയോ പരസ്യഫിന്റെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അതെ, മണവാളൻ എന്ന പുള്ളിയുടെ പേരാ. ദാ ഇതാണ് പയ്യൻ. ഇതാണ്. നമസ്കാരം. ഞാനും അതാ വിചാരിച്ചത്, ഈ സെഡ്ജിക്ക് എന്ത് പറ്റിന്ന്. ഞാൻ ഈ കളക്ടറെ കളക്ടറെ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഈ സാധനത്തെ ആദ്യമായിട്ടാ നേരെ കാണു. ഇവരെ ഇല്ല, ഉയരോ ഇല്ല. അവരുടെ വിചാരം കളക്ടർ എന്നല്ല, വലിയൊരു ആളാണെന്നാ. മാഷുവാ, വാ ബായി. അയ്യോ, അവിടെ അങ്ങനെ കൊടിമരം പോലെ നിക്കണ്ട, ഔത്തക്ക് വന്നോളി. അപ്പ പറയ. എന്തേ ഇത്? വാസ്തവത്തിൽ തുടരുത്. വാസ്തവം ഒന്ന് വേഗം അകത്ത് കയറാൻ നോക്കി. അല്ലടോ, ഒരു പെണ്ണിനെ നോക്കാനെന്നും പറഞ്ഞിട്ട് ഈ ചെങ്ങനെയാണോ ഞാൻ നോക്കിക്കൊണ്ട് നടക്കേണ്ടത്? പിന്നെ നോക്കാൻ നിൽക്കണ്ട, അതിന് വേറെ ആളുണ്ട്. ഇത് ആരിത്? കുഞ്ഞാക്ക. ഓ, കുഞ്ചാക്കു, കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വാസ്തവം കുട്ടി അല്ല, വാസുകുട്ടി. എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്? എത്ര വട്ടം പറഞ്ഞാലും പിന്നെയും പിന്നെയും പറയും. ഞാനൊരു വർക്കിന് വന്നതാ. വാസ്തവത്തിൽ ഇവനെ ആരിത്? ഇനി ഉള്ള വാസ്തവം പറയാലോ. ഈ കുഞ്ഞാക്കു വേണ്ടിയാണ് നിങ്ങൾ ഒരു പെൺകുട്ടിക്ക് കാവൽ നിൽക്കുന്നത്. അത് ശരി. വാസ്തവത്തിൽ ഇവൻ ഒരു പെണ്ണുപിടിയനാണല്ലേ? എത്ര പെണ്ണ് വേണമെങ്കിലും പിടിക്കായിരുന്നു. അതിന് പറ്റിയ പണിയാ മൂപ്പരുടേത്. പക്ഷെ ഇന്നു വരെ അതിന് പോയിട്ടില്ല. പോയിട്ടില്ല എനിക്ക്. ഇതാണോ മുതല്? പിടിക്കാത്തവൻ പിടിച്ച പുളിങ്കൊമ്പ് കൊള്ളാലോ. മോളെ, നിന്റെ ചെറുപ്പത്തിൽ ഞാൻ കൊതിച്ചതാ ഇവനെ പോലെ ഒരുത്തന് കിട്ടിയില്ല. നീ ഭാഗ്യവതിയാ. വാസ്തവം ഇപ്പൊ വരാട്ടോ. എന്ത് പണ്ടാരത്തിന് വലിച്ചുകെട്ടിക്കൊണ്ട്? അല്ലാതെ ഇമ്മാതിരി പണിക്ക് ഇപ്പൊ ആരെ കിട്ടുന്നാണ്? മനീഷക്ക് ഒരാളെ വരുന്നാ. അമ്മിണിയമ്മ, വാസ്തവം അമ്മിണിയമ്മ എന്നാണ് വിളിക്കുന്നത്. തത്തമംഗലത്താണ് വീട്. ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്തോളും. ശമ്പളവും ബാറ്റകിറ്റ അലവൻസൊക്കെ ഞാൻ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ മുടങ്ങാതെ വൈകുന്നേരം അരക്കുപ്പി റം ഇവിടെ എത്തിക്കണം. നീ അമ്മടിച്ച് ഇവിടെ കൂടെ പോണ. സ്റ്റാൻഡ് എന്ന് വെച്ചാ എനിക്കല്ലെന്ന്. പിന്നെ വാസ്തവം തള്ളക്ക്, ഇല്ലെങ്കിൽ അവര് റിവേഴ്സ് ഗിയർ ഇടും. ഇട്ടിട്ട് പോകുന്നു. എന്താ അവിടെ? എന്ന് വാ.
ഞങ്ങൾ ആണുങ്ങൾ അമ്മാമ്മയിൽ ഒരു വർത്താനം പറഞ്ഞതാ. നിങ്ങൾ ആണുങ്ങൾ വിവരദോഷികളാ. പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ട പെട്ടു. ഇത്ര പീഡനം അനുഭവിക്കുന്ന വർഗം നിങ്ങളെ പോലെ വേറെ ഇല്ല ഭൂമിയിൽ. എന്തേ വാസ്തവം അല്ലേ? അതാ വാസ്തവം. ഈ മുരകനത് എവിടെ പോയി കിടക്ക? എവിടെ പോയി കിടക്കായിരുന്നു? അതിക്ക് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന് ഒളിപ്പിച്ച് താമസിപ്പിക്കാനൊക്കെ നല്ല മിടുക്കാണല്ലോ നിനക്ക്. ഈ വയസ്സ് വന്ന തള്ളക്ക് നേരത്തിന് റമ്മെത്തിക്കാൻ വയ്യല്ലേ? എനിക്കറിയ പേടിയിലും ഉറങ്ങി അത് ഉറങ്ങട്ടു. നമുക്ക് നാല് നാട്ടു വർത്താനം പറഞ്ഞിരിക്കാം. എന്തേ വെറുതെ അല്ല മോനെ ആ പെൺകുട്ടി വീണു പോയത്? വാസ്തവത്തിൽ നീ ഒരു ചുള്ളനാ. ആ മൂക്കും കണ്ണും ചിരിയും അല്ലടോ. വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. താനത്തിന് ആരെ കുപ്പി വാങ്ങിയത്? ഒരു പുൽക്കുപ്പി വാങ്ങിച്ചൂടായിരുന്നോ? അല്ല എന്താ ഒച്ചെങ്ങനെ? വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു തകരാറുണ്ടോ? മൂന്നെണ്ണം ചെന്ന ഒച്ച മാറും. പിന്നെ നേരത്തെ പറഞ്ഞ പേടിച്ച് തൂഫാനായി പോയി. ഇതൊക്കെ നേരത്തെ പറഞ്ഞ എന്നെ ആരെങ്കിലും ജോലിക്ക് വെക്കോ? വാസ്തവത്തിൽ ഒറ്റ കാരണം കൊണ്ട് എന്റെ കെട്ടോന്നെ ഇട്ടു പോയത്. നാട്ടുകാരെ അയൽവക്കാരൊക്കെ പറയരുന്ന് രണ്ടു പുരുഷന്മാരെ എന്റെ വീട്ടിലെത്തും. പിന്നെ നശിച്ച കള്ളൂടി നിർത്തിക്കൂടെ? ഞങ്ങൾക്ക് അത് നടക്കൂല. കെട്ടിയനുമായിട്ടുള്ള പൊറുതി നിർത്തി കള്ളൂടി നിലനിർത്തി. ഞാൻ ആരാ മോളെ? ഇനി വേറൊരു കാര്യം മനസ്സിലാക്കിക്കോ. ഇനി രണ്ടെണ്ണം കൂടി ചെന്നാലും ശബ്ദം തീരണ്ടാവൂല. പിന്നെ നാളെ സൂര്യൻ ഉദിച്ചേ ഓണവും. അത് നല്ലതാ. പറ്റുമെങ്കിൽ പൊലച്ചൊക്കെ ഒരു നാലെണ്ണം കൂടെ അടിച്ചോളി. അപ്പൊ അങ്ങനെയും ചെയ്യല്ലേ? അങ്ങനെ എന്നാ ചെയ്യണം? എന്താണ് കുറെ ഉസ്സാറില്ലാത്തത്? അമ്മിണിയമ്മേ ഒക്കെ അത്തായം കൊടുക്കും. അടുക്കളയിലേക്കുള്ള വഴി ഏതാ? ഈ ബസ്സിൽ കേറുമ്പോ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇന്നലെ ബസ്സിൽ യാത്ര ചെയ്ത ഒരു സ്ത്രീ ഇന്ന് ഛർദ്ദിച്ചു. ഇന്നലെ യാത്ര ചെയ്യാ, ഇന്ന് ഛർദ്ദിക്ക. എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് ഇന്നലെ നിങ്ങൾ ആ ബസ്സിൽ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആരോ ആണല്ലോ ആ സ്ത്രീ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നത്. പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ബസ്സിലും. അവ്വോ പുറത്തിറങ്ങി നിങ്ങൾ ബസ് എന്ന് വിളിച്ച ആവൂലേ? നിങ്ങൾ ഇങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. അയ്യോ പാവം, ഛർദ്ദിച്ച അവശയായി. ഛർദ്ദിച്ചത് ഇവളല്ലല്ലോ, അവളല്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ പിന്നെ ഛർദ്ദിച്ചത് ആര്? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഛർദ്ദിച്ചത് ആര്? ഛർദ്ദിച്ചത് ഇവരാടോ? അല്ല അവരാ. അതങ്ങനെ അവർ ഛർദ്ദിച്ചാൽ ഇവര് പറയാൻ വന്നത്? അവരാദ്യം ഛർദ്ദിച്ചത്. ഉദാഹരണം, എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞുതരാം. ഈ ബായ് ബായിക്ക് ഛർദ്ദിക്കാൻ പറഞ്ഞു, അത് കണ്ടിട്ട് എനിക്കും ഛർദ്ദിക്കാൻ പറഞ്ഞു, ഇത് കണ്ടിട്ട് തനിക്കും ഛർദ്ദിക്കാൻ പറഞ്ഞു. ഈ ഛർദ്ദിക്കൽ കണ്ട ആരെങ്കിലും വന്ന് പറയില്ലേ? അല്ലെങ്കിൽ ഈ ഛർദ്ദിക്കൽ കണ്ടാൽ നമുക്ക് ഛർദ്ദിക്കാൻ തോന്നൂലേ? ആര് ഛർദ്ദിച്ചാലും നമ്മൾ സമ്മതിക്കില്ല. ഹലാക്കിന്റെ കൊടി കുത്തി. ഹലാക്ക് ഇപ്പൊ അങ്ങനെ പൊട്ടി മുളച്ചതൊന്നല്ലോ. മാസങ്ങളായി ഛർദ്ദി കാര്യമൊക്കെ ഉണ്ടോക്ക്. മിണ്ടാതെ മൂടി പൊതിഞ്ഞ് വയറ് മുറുക്കി വിട്ട് കൊണ്ടു നടന്നതാ. ഇന്നോട് ചാടി കുറച്ചിട്ട് ഒരു കാര്യമില്ല. മഞ്ഞി പനിക്കൊക്കെ പോണേന് മുമ്പ് ഓർക്കണായിരുന്നു. എന്റെ പഠിച്ചോനെ, നിങ്ങൾ പോയിക്കോളി. എത്ര മാസായി പറഞ്ഞു? ഒന്നും ഉണ്ടാണ്ട് നിക്കുന്നല്ലേ. അല്ലടോ, ഇത് ഇത്രയൊക്കെ ആയിട്ട് നീ ഒന്നും അറിഞ്ഞില്ലേ? നീ ഒന്നോട്ട് പറഞ്ഞതൂല്ലേ? നിങ്ങൾ ആള് രണ്ടും വലിയ തരക്കേടില്ലല്ലോ. മരുന്ന് മേഘം നിങ്ങള് വേഗം പോയിക്കോളി, ഞാൻ വന്നോളാം. എന്റെ മരുന്ന് തീർന്നുട്ടോ. മറ്റേ അതേ കൂട്ടത്തിൽ ഞാൻ വാങ്ങണോ അതോ നീ കൊണ്ടതോളൂ? എന്താണോ നിനക്കൊരു കള്ളക്കളി. അമ്മണിയമ്മ ഇങ്ങോട്ട് വരും, നമുക്ക് പോവാം. എന്തൊരു മോനുടെ സ്വഭാവത്തെ എവിടെ നോക്കാം. എത്ര മാസായില്ല പറഞ്ഞു? ഒന്നും ഉണ്ടാണ്ട് നിക്കുന്നല്ലേ. അല്ലടോ, ഇത് ഇത്രയൊക്കെ ആയിട്ട് നീ ഒന്നും അറിഞ്ഞില്ലേ? നീ ഒന്നോട്ട് പറഞ്ഞതൂല്ലേ? നിങ്ങൾ ആള് രണ്ടും വലിയ തരക്കേടില്ലല്ലോ. മരുന്ന് മേഘം നിങ്ങള് വേഗം പോയിക്കോളി, ഞാൻ വന്നോളാം. എന്റെ മരുന്ന് തീർന്നുട്ടോ. മറ്റേ അതേ കൂട്ടത്തിൽ ഞാൻ വാങ്ങണോ അതോ നീ കൊണ്ടതോളൂ? എന്താണോ നിനക്കൊരു കള്ളക്കളി. അമ്മണിയമ്മ ഇങ്ങോട്ട് വരും, നമുക്ക് പോവാം. എന്തൊരു മോനുടെ സ്വഭാവത്തെ എവിടെ നോക്കാം. Ha!
വാസ്തവം പറഞ്ഞാ എനിക്ക് ശീലമുള്ളൂ, അതുകൊണ്ട് പറയ. സാധനത്തിന് പുള്ളിങ് പോരാ, അങ്ങോട്ട് ഏക്കണില്ല. അച്ചാറോ ബീഫിന്റെ അച്ചാറോ കിട്ടൂടെ? ആരെയും നോക്കുന്നേ? ഞാൻ തന്നെയാ. എന്താ ഈ ശബ്ദം? എങ്ങനെ ഏറ്റു തുടങ്ങിയതിന്റെ ലക്ഷണ? തൊട്ട് വെക്കാൻ ഒന്നുമില്ല, കുറച്ച് മിക്സ് ആയാലും. എന്റെ തിരുവാതിര കളിയാണ് വിളിച്ചതല്ല അവിടെ. കരിമ്പലയുടെ ചോട്ടിൽ കാരാമ നിക്കുന്നു അവരുണ്ട്. നമ്മൾ തമ്മിൽ നല്ല ചേർച്ച. ഈ കരയിൽ ഒറ്റ കുഞ്ഞറിയാറിയ അക്കരെ പള്ളി കൊണ്ടുപോയി ആ പെണ്ണിന്റെ ഉറപ്പിക്കൽ അങ്ങ് നടത്തിയത്. അവളാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് വന്ന നാറിയെ കണ്ടപ്പോ പന്നിറച്ചി പുണ്ടോടകത്ത് അകത്ത് വട്ടയെ കാണും. പെണ്ണെന്ന സാധനത്തിന് കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നിനക്കറിയാൻ പാടില്ലേ സോളമ്മ? അതെ, അമ്പ് പെരുന്നാളിന്റെ അന്ന് രാത്രിക്ക് രാത്രി എന്റെ കെട്ടിയോരെ കൊണ്ട് തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടി പോയത് ആരാണോ എന്റെ ഉടപ്പറന്നോള് ആ തേവിളി സി. എന്താടാ എന്താണ് വളി വിടുന്നൊരു മോനും വളിക്ക് വിളിയേക്കുന്ന ഒരു തള്ളയും. മോനെ, വളി വിട്ട കൊതത്തെ ശങ്കിക്ക വേണ്ട, മണലിട്ട് തുടച്ചാൽ അവലിട്ട് തിന്നാം. പല്ല് ഡോക്ടർക്ക് 10 ലക്ഷം സ്ത്രീധനത്തെ ഉറപ്പ് കിട്ടാതെ ഈ കുട്ടിയമ്മ കളത്തിലേക്ക് ഇറങ്ങില്ല, അത് ഉറപ്പാ. എന്റെ ബുള്ളറ്റ് കുട്ടിയമ്മേ, 10 ലക്ഷത്തിന്റെ കാര്യം പാപ്പോ ഏറ്റെന്ന് പറഞ്ഞില്ലേ? മാന്താടി ചോപ്പ, അമ്മ കയറി ബുള്ളറ്റെന്ന് വിളിക്കല്ലേ. മോളോ, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നു. എന്റെ തങ്കം വെയിൽ കൊള്ളരുതെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു, നീ കേൾക്കില്ല കേൾക്കില്ല. ഇവിടെ വെയിലില്ല കേട്ടോ. അത് നിന്റെ തോന്നലാണ്. ഇങ്ങോട്ട് വന്നേ തൽക്കാലം. ദേ ഈ തണലത്ത് ഇവിടെ ഇരുന്നു തലനീരിറങ്ങി പെടലി പൊഴിച്ചാലേ ഞാൻ പെടലിക്കിട്ട് വീക്കുന്ന നാട്ടുകാര് പറയൂ. അത് ശരിയാ സർ. അതിരിക്കട്ടെ, നീ ഇന്ന് ഫേഷ്യൽ ചെയ്തില്ലേ? ഇല്ല കേട്ടോ. ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ കുളിച്ചില്ലെങ്കിൽ കൂടി കാലത്തും വൈകിട്ടും ഫേഷ്യൽ ചെയ്തിരിക്കണം. അങ്ങോട്ട് ചാരിയിരുന്ന് നീ ഇനി റെസ്റ്റ് എടുക്ക. നിന്നെ സഹായിക്കാൻ ഞാൻ ത്രേസ്യമ്മയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ പോണ്ടേ, പിള്ളേരുള്ളതല്ലേ. അതൊന്നും പ്രശ്നമല്ല. അതെ, ഇങ്ങ് വന്നേ ത്രേസ്യമ്മേ. എന്താ സർ? ഇവള് പറഞ്ഞ പോലെ വീട്ടില് കുട്ടികൾക്കൊന്നും പ്രശ്നമല്ലല്ലോ. തടിമാടന്മാരായ 3 ആൺമക്കള്. അപ്പൊ ഭർത്താവോ? ഭർത്താവോ? അതിനാര് കല്യാണം കഴിച്ചു? സാറ് ഞെട്ടണ്ട, ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച ഇതല്ല ഇതിലപ്പുറവും നടക്കും. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച പല കാര്യങ്ങളും നടക്കും, പക്ഷേ ഇത് ത്രേസ്യാമ്മ തന്നെ മനസ്സ് വെച്ചിട്ട് നടന്ന കാര്യ. വരണം വരണം. ആരാ മനസ്സിലായില്ല? അല്ല, എവിടെയാ താമസം? ഞാൻ അപ്പുറത്തെ വീട്ടിലെ താമസം. പുതിയ താമസക്കാരൊക്കെ വന്നു എന്നറിഞ്ഞു, അപ്പോ ആരൊക്കെ ആണെന്ന് അറിയണം. എന്റെ പേര് വാസുദേവ്.
ഈ ആലക്കാസിനും ജോസ്കോക്കും അത്യാവശ്യം ഗോൾഡ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് നാട്ടുകാരനെ ഗോൾഡ് വാസു എന്ന് വിളിക്കും. ഇതെന്റെ ഭാര്യ തങ്കമണി. എടി ഇവിടെ നിന്ന് വെയിലും ഉള്ള നീ അകത്ത് ചെന്ന് എ സി ഇട്ട് അവിടെ ഇരിക്കേ. ഒന്നും പറഞ്ഞ അനുസരിക്കില്ലെന്നെ, കുട്ടികളെ പോലെയാ. എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് നിന്നിട്ട് വേണ്ടേ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാൻ. ഫുൾ ടൈം ഓട്ടം അല്ലേ? അല്ല, ഈ ബിസിനസിന്റെ തിരക്കേ. എനിക്ക് ഈ 50,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണി അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം വെറുതെ ഒന്ന് താമസിക്കാൻ വേണ്ടിട്ടാ ഈ വീട് എടുത്തത്. എങ്ങനെയുണ്ട് ഈ വീട്? നല്ല ഐശ്വര്യമുള്ള വീടാ. ഇവിടെ താമസിച്ചവരൊക്കെ രക്ഷപ്പെട്ടാ പോയിരിക്കുന്നത്. സത്യം തന്നെ, രക്ഷപ്പെട്ടു പോയിരിക്കുന്നതേ കടക്കാരന്റെ കയ്യിൽ നിന്നാണെന്ന് മാത്രം. അതൊക്കെ ഓരോരുത്തരുടെ കയ്യിലിരിപ്പോണ്ട. അതെ. അല്ല, പരിചയപ്പെടാമെന്ന ആള് പേര് പറഞ്ഞില്ല. സുബലക്ഷ്മി. ഞാനും എന്റെ ഭർത്താവും രണ്ട് കുട്ടികളാ ഇവിടെ. ഓ, അദ്ദേഹം ഡോക്ടറാണ്. എന്താ പേര്? ഞാൻ നേരത്തെ പറഞ്ഞു, സുബലക്ഷ്മി. അതല്ല ഭർത്താവിന്റെ. ഡോക്ടർ ഭാർഗവം പിള്ള. ഡോക്ടർ നന്നായി. അല്ലേലും അയലത്തൊരു ഡോക്ടർ ഉള്ളത് ഭാഗ്യ. ഇനി ഈ പെടലിയും കൊണ്ട് ഞാൻ ഇനി അലയേണ്ടതില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇതെന്ത് സംഭവിച്ചു? ഇതൊരു കഥയാ. 100 പവന്റെ ഒരു ഒറ്റമാല അണിയണമെന്ന് ഇവൾക്കൊരു മോഹം. നമ്മളാകെ കൂടി ഒരു ഭർത്താവല്ലേ, പോരാത്തേറിന് സ്വർണ്ണ കച്ചവടക്കാരനും. അപ്പൊ തന്നെ 100 പവന്റെ ഒരു മാല പണിത് കഴുത്തിലോട്ട് ഇട്ടു കൊടുത്തു. ഞരമ്പ് വലിഞ്ഞ് കഴുത്തുളുക്കി. 100 പവന്റെ മാലയോ? അതിലെന്താ കാര്യം? അത് പോട്ടെ, ഡോക്ടർ അവിടെ ഇല്ലേ? അല്ല, ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് പരിചയപ്പെടാൻ ഇരിക്കായിരുന്നു. ചേട്ടൻ പുറത്തു ഇരിക്കാം. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങള് തിരക്കൊഴിഞ്ഞ ഒരു ദിവസം വരൂ, നമുക്ക് അവിടെ ഇരിക്കാം. എന്നാ ഞാൻ ചെല്ലട്ടെ. ഓക്കേ. ഇത് പാലക്കാടയാ? അല്ലല്ല, ഇവളുടെയാ, ഞാൻ വാങ്ങിച്ചു കൊടുത്തു. വാമോളു. കരയിലെ ദൈപ്പ പാലേരം കേട്ടാ. ഒന്നിങ്ങോട്ട് വരുമോ? ചെറിയൊരു സഹായത്തിനാ. ഇത് വളയാൻ ചാൻസ് ഉണ്ട്. എന്തൊരു കവിള്. ഞാൻ കുഞ്ഞു ബേബി. ഞാനവിടെയാ.